ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങളിപ്പോൾ ഉള്ളത് അഭയാരണ്യം കാപ്രിക്കാട് എക്കോ ടൂറിസം, അല്ലെങ്കിൽ കാപ്രിക്കാട് മിനി സൂവിലാണ് കേട്ടോ ഉള്ളത്. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും മലയാറ്റൂർ അടുത്തുള്ള കോടനാട് എലിഫൻറ്റ് ട്രെയിനിങ് സെൻറ്ററിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. ആ ട്രെയിനിങ് സെൻറ്റർ ഇങ്ങോട്ടേക്ക് റീലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് കയറി വരുമ്പോൾ തന്നെ നല്ല വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് സ്പേസും അതുപോലെ തന്നെ അവിടുത്തെ റോഡ് മാപ്പും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുള്ള സൈൻ ബോർഡ്സും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഇവിടുത്തെ മെയിൻ അട്രാക്ഷനായിട്ട് വരുന്നത് എലിഫൻറ്റ് ട്രെയിനിങ് സെൻറ്റർ തന്നെയാണ് കേട്ടോ. അവിടുത്തെ കാഴ്ചകളെല്ലാം നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതെല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇവിടെ അഡൽസിന് ടിക്കറ്റ് റേറ്റ് വരുന്നത് 50 രൂപയും കുട്ടികൾക്ക് 20 രൂപയും പിന്നെ ക്യാമറയ്ക്ക് എക്സ്ട്രാ 250 രൂപയാണ് കേട്ടോ. ടിക്കറ്റ് എടുത്തതിന് ശേഷം നേരെ റൈറ്റ് സൈഡിലേക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഒരു ബട്ടർഫ്ലൈ ഗാർഡനും ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ഫ്രൂട്ട് ട്രീ ഗാർഡനുമാണ് കേട്ടോ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ വീഡിയോയിൽ സ്റ്റാർട്ടിങ് കാണിച്ചിട്ടുണ്ടായിരുന്ന ആ റൂട്ട് മാപ്പ് നോക്കി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും കണ്ടിറങ്ങാവുന്നതാണ് കേട്ടോ. അത് കൂടാണ്ട് തന്നെ നമ്മൾ നടന്നു പോകുന്ന വഴിക്കെല്ലാം സൈൻ ബോർഡ്സും ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിയിൽ പോയപ്പോൾ കണ്ട അത്രയും ബട്ടർഫ്ലൈസൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ആ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് കേട്ടോ. നമ്മൾ കയറി വന്ന് ടിക്കറ്റ് എടുത്തിട്ട് ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് നേരെ എൻട്രൻസ് വരുന്നത് ബട്ടർഫ്ലൈ ഗാർഡനിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു കയറി വന്നിട്ട് ഈ ഒരു സെക്ഷൻ വരെയാണ് ബട്ടർഫ്ലൈ ഗാർഡൻ വരുന്നത്. രണ്ടു മൂന്ന് ബട്ടർഫ്ലൈനെയൊക്കെ കാണാൻ പറ്റും കേട്ടോ, ഒത്തിരി ഒന്നും ഇപ്പം കാണാൻ പറ്റുന്നില്ല. ഇനി നമുക്ക് നേരെ ഒന്ന് പോകുമ്പോഴാണ് കേട്ടോ പിന്നെ ആനയുടെയും അതുപോലെ തന്നെ മാന മ്ലാവ് അങ്ങനെ കുറേയൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതിനൊക്കെ നമുക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ മോർണിംഗ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഇരിങ്ങോട് കാവിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നാണ് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നത്. ഏകദേശം ഒരു 10 കിലോമീറ്ററാണ് കേട്ടോ തമ്മിൽ ഡിസ്റ്റൻസ് വരുന്നത്. ബട്ടർഫ്ലൈ ഗാർഡൻ കഴിഞ്ഞ് പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് വരുന്നത് ഔഷധ സസ്യങ്ങളുടെ ഒരു തോട്ടാണ് കേട്ടോ. നമ്മൾ ബട്ടർഫ്ലൈ ഗാർഡനൊക്കെ നടന്നു വന്നു കഴിഞ്ഞു. നടന്നു വന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്കാണ് കേട്ടോ ഇവിടുത്തെ മാൻ പാർക്ക് വരുന്നുണ്ട്. ഇവിടുത്തെ വലിയൊരു ബോർഡുണ്ട്, കപ്രിക്കാട് മിനി സൂ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നടക്കാനുള്ള വഴിയൊക്കെ കാണാൻ നല്ലൊരു രസമുണ്ട് കേട്ടോ. നല്ല കട്ടിയിട്ട വഴി, രണ്ട് സൈഡിലും കാടൊക്കെ ആയിട്ട് ഏരിയ കൊള്ളാം. പിന്നെ ഇന്ന് കാലാവസ്ഥ നല്ലൊരു ഇതുണ്ട്. ഇന്നലെ വരെ നല്ല മഴയായിരുന്നല്ലോ, ഇന്നിപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത്യാവശ്യം ആൾക്കാരും ഉണ്ട് കേട്ടോ, വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കും ഉണ്ട്. പല സെക്ഷനിലായിട്ടാണ് കേട്ടോ പുള്ളിമാനും മ്ലാവും അതുപോലെ സാധാ മാനും ഒക്കെ ഇവിടെ ഉള്ളത്. ഈ കാണുന്നത് പുള്ളിമാൻ്റെ ഒരു മെയിൻ സെക്ഷനാണ്. അത്യാവശ്യം നല്ല കൗണ്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പുള്ളിമാൻ്റെ. ഏകദേശം 3 ഹെക്ടറോളം ഇവിടെ ഏരിയ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ അത്രയും ഏരിയ ഉണ്ടെങ്കിൽ കൂടി ഈ മാനുകൾക്ക് കൊടുത്തിരിക്കുന്ന സ്പേസ് വളരെ കുറവായിട്ടാണ് കേട്ടോ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവരുള്ള സ്ഥലത്ത് മരങ്ങളും ചെടികളെല്ലാം കുറവായിട്ടാണ് കേട്ടോ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. മനുഷ്യർ ഫീഡ് ചെയ്യുന്ന സാധനം മാത്രമാണ് അവർക്ക് അവിടെ കഴിക്കാനായിട്ടുള്ളൂ. കാണാനായിട്ട് വരുന്നവർക്കൊക്കെ നല്ല തണലത്തിരുന്ന് മാനിനെ കാണാനുള്ള സൗകര്യമെല്ലാം അവിടെ ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് മ്ലാവിൻ്റെ സെക്ഷനായിരുന്നു കേട്ടോ. അവിടെയും ഏറെക്കുറെ സെയിം അവസ്ഥ തന്നെയായിരുന്നു. നമ്മൾ നടന്നു പോകുന്ന വഴിക്കിതേ ഈ കാണുന്ന പോലെ ബാംബൂസ് ഉണ്ട് കേട്ടോ. അത് ശരിക്കും കൊള്ളായിരുന്നു, കാണാനും ഒരു ഭംഗിയുണ്ട്, നടന്നു പോകുമ്പോൾ അത്യാവശ്യം തണലും കിട്ടും. ആ പമ്മി പമ്മി നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഉടുമ്പാണ് കേട്ടോ. ആ ഒരു ഏരിയ ഫുള്ള് മാനിൻ്റെയും മ്ലാവിൻ്റെയും പുള്ളിമാൻ്റെ ഒക്കെ ഒരു ഏരിയ ആണ്. ഒരു 3-4 സെക്ഷനായിട്ട് അവിടെ നിറയെ പല വെറൈറ്റിയിലുള്ള മാനൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കയറി വന്നു കഴിഞ്ഞ് അവിടെ ബോർഡ് വെച്ചേക്കണ പോലെ തന്നെ അങ്ങോട്ടേക്ക് ഇനി എലിഫൻറ്റ് ക്യാമ്പാണ് വരുന്നത്. അവിടെ ഇപ്പോൾ നിലവിലുള്ള ആനകളുടെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഈ ബോർഡിലുള്ളത്. അവരുടെ പേരും വയസ്സും അതുപോലെ തന്നെ അവരെങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടതെന്നുള്ള ഡീറ്റെയിൽസും ആണ് ആ ബോർഡിൽ കൊടുത്തിട്ടുള്ളത്.
ഓരോരുത്തർക്കും സെപ്പറേറ്റ് പന്തലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് തന്നെയായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ അത് ഈ കാണുന്ന നമ്മുടെ ആശയുണ്ടല്ലോ, ആളായിരുന്നു ഫുൾ ആക്റ്റീവായിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ തൊട്ട് അവിടുന്ന് പോരുന്നത് വരെ ആളിത് ഈ കാണുന്ന ഡാൻസ് കളിയായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്ന സെക്ഷനെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടി താഴത്തേക്ക് നടന്നു പോയി കഴിയുമ്പോഴാണ് കേട്ടോ ആനനെ ചട്ടം പഠിപ്പിക്കുന്ന സ്ഥലം വരുന്നത്. പീലാണ്ടി ചന്ദ്രു എന്ന് പേരുള്ളൊരു ആനയായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. ആളൊരു കില്ലാട് തന്നെയാണ് കേട്ടോ. ഏകദേശം 8-9 ആൾക്കാരെ കൊന്നതിന് ശേഷമാണ് ആളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവനെ ഏകദേശം ഇപ്പോൾ 6-7 വർഷമായിട്ട് ഇവിടെ മെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. തോന്നുന്നു ആ കാണുന്നത് ചട്ടം പഠിപ്പിക്കുന്ന കൂടാണെന്ന്. പക്ഷെ ഇപ്പോൾ അതെല്ലാം കാട് പിടിച്ച് കിടക്കുവാണ് കേട്ടോ. എലിഫന്റ് ട്രെയിനിങ് സെൻറ്റർ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ആനകളുടെ കുളിക്കടവ്, പിന്നെ കുട്ടികളുടെ പാർക്ക്, കഫറ്റീരിയ ഇതൊക്കെയാണ് കേട്ടോ. അങ്ങോട്ടേക്ക് പോകുന്ന വഴി കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത്. 1-2 ഏറുമാടങ്ങളൊക്കെ കാണാനായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കണ്ടിട്ട് അത്ര സേഫായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മെയിൻ അട്രാക്ഷനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ഈ ബാംബു ഫോറസ്റ്റാണ് കേട്ടോ. കാറ്റൊക്കെ വീശുമ്പോൾ ഒരു പ്രത്യേക സൗണ്ടൊക്കെ കേൾക്കായിരുന്നു. ആനകളുടെ കുളിക്കടവിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ഈ കാണുന്ന രക്തചന്ദനത്തോട്ടം വരുന്നത്. അവിടെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ സ്പേസ് ഉണ്ടായിരുന്നു. ബാംബു കൊണ്ടും ഉരുളങ്കല്ലുകൊണ്ടൊക്കെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറേ സ്ഥലങ്ങൾ അവർ ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നു. പെരിയാറാണ് കേട്ടോ ഈ കാണുന്നത്. ശരിക്കും നല്ല കാറ്റൊക്കെ കൊണ്ടിരുന്ന് കാമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നല്ലോണം നടക്കാൻ തയ്യാറായിട്ട് മാത്രം ഇങ്ങോട്ടേക്ക് വന്നാൽ മതി കേട്ടോ. നമുക്ക് ഇഷ്ടം പോലെ ഏരിയ ഇവിടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇത് മെയിനായിട്ടും വരുന്നത് ആനകളുടെ ഒരു കടവെന്നുള്ള രീതിയിലാട്ടോ. ആനകളെ ഇവിടെ നമുക്ക് അങ്ങോട്ടേക്ക് പ്രവേശനമില്ല, താഴെയാണ് ആനകളെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്ന ഒരു സ്ഥലം. ഈ കാണുന്ന പോലെ ബാംബുവിൻ്റെ ഇടയ്ക്കെല്ലാം ഇതുപോലെ ഇരിക്കാൻ ഓരോ സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ ബാംബുവിൻ്റെ മുകളിലായിട്ടും ഒരു ഏറുമാട് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതും അത്ര സേഫ് അല്ലായിരുന്നു. അതിൽ കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ മുളയുടെ കമ്പ് കൊണ്ടെല്ലാം ഇങ്ങനെ കവർ ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ കുട്ടികളുടെ പാർക്കും ക്യാൻറ്റീനും വരുന്നത്. രണ്ടും അടുത്തടുത്തായിട്ടാണ് വരുന്നത്. പിന്നെ നമുക്കിരുന്ന് ആടാൻ വേണ്ടിയിട്ട് കുറേ ഊഞ്ഞാലൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഒരു വൺ ടൈം വിസിറ്റിന് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ ഇത്. കുട്ടികൾക്കായിരിക്കും കുറച്ചുകൂടി കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുക എന്ന് തോന്നുന്നു. കാരണം ഈ പാർക്കും ആനയും മാനും ഇതെല്ലാം അവർക്കാണല്ലോ കുറച്ചുകൂടി കൂടുതൽ കൗതുകമായിട്ട് തോന്നുന്നത്. പാർക്ക് കഴിഞ്ഞിട്ട് പിന്നെ പുറത്തേക്കുള്ള വഴിയാണ് കേട്ടോ വരുന്നത്. ആ പോകുന്ന വഴിക്കാണ് ഫ്രൂട്ട് ഗാർഡനും പിന്നെ ഒരു എക്കോ ഷോപ്പും വരുന്നത്. എറണാകുളത്ത് ഒരു വൺ ഡേ വിസിറ്റിന് വരുന്നവർക്ക് മസ്റ്റ് ആയിട്ടും വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഇതിനോടൊപ്പം നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പാണിയേലി പോര്. അത് ഏകദേശം ഒരു 12 km ആണ് ഇവിടെ നിന്നുള്ളത്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.